സുചിത പി എസ് സി വേൾഡിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അനീമിയ എന്ന രോഗത്തെക്കുറിച്ചാണ്. അനീമിയ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വിളർച്ചയെയാണ് അനീമിയ എന്ന് പറയുന്നത്. അനീമിയയുടെ പ്രധാനപ്പെട്ട ടൈപ്സും അവയുടെ കാരണങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എത്ര തന്നെ നന്നായി പഠിച്ചാലും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോഡ്സ് ഉപയോഗിച്ച് ഇത് നന്നായി പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് അനീമിയയാണ് എപ്ലാസ്റ്റിക് അനീമിയ. എപ്ലാസ്റ്റിക് അനീമിയയ്ക്ക് കാരണം ബോൺ മേരോ സപ്രഷൻ ആണ്. അനീമിയ ഡ്യൂ ടു ബോൺ മേരോ സപ്രഷൻ ഈസ് കോൾഡ് എപ്ലാസ്റ്റിക് അനീമിയ. ബാക്കി ടൈപ്സും അതിൻ്റെ കാരണങ്ങളുമൊക്കെ പഠിക്കുമ്പോൾ ഇത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. നമുക്കിതിനെ ഇങ്ങനെ ഓർക്കാം. നമ്മൾ അനാറ്റമിയൊക്കെ പഠിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ബോൺ ഉപയോഗിച്ചാണ് എന്ന് വെറുതെ വിചാരിക്കുക. അപ്ലാസ്റ്റിക്കിലെ പ്ലാസ്റ്റിക് എന്ന വേർഡും ബോൺ മേരോയിലെ ബോൺ, ഇത് രണ്ടും നമുക്ക് റിലേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. എപ്ലാസ്റ്റിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ബോൺ മേരോ എന്ന് ഓർമ്മ വരും. അപ്പോൾ ബോൺ മേരോ സപ്രഷനാണ് എപ്ലാസ്റ്റിക് അനീമിയയ്ക്ക് കാരണം. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അനീമിയയാണ് കൂലീസ് അനീമിയ. കൂലീസ് അനീമിയ എന്ന് പറയുന്നത് തലാസീമിയയാണ്. തലാസീമിയയാണ് കൂലീസ് അനീമിയ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം, കൂലിപ്പണിക്കാരാണ് തലയിൽ ചുമടൊക്കെ എടുക്കുന്നത്. അപ്പോൾ കൂലി തല, ഇങ്ങനെ കൂലീസ് അനീമിയ എന്ന് പറയുന്നത് തലാസീമിയ. മറന്നു പോകാതിരിക്കാനാണ് ഇങ്ങനെ കോഡ്സ് ഒക്കെ വെച്ച് പറയുന്നത്. അടുത്ത ടൈപ്പിലേക്ക് പോകാം, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയയ്ക്ക് കാരണം ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ആണ്. ഇത് നമുക്ക് ഓർത്തിരിക്കാൻ മെഗാലോബ്ലാസ്റ്റിക്കിലെ ബ്ലാസ്റ്റ് എന്ന വേർഡും ഫോളിക് ആസിഡിലെ ആസിഡ് എന്ന വേർഡും നമുക്ക് ലിങ്ക് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഓർക്കാം, കെമിക്കൽ ലാബിലെ ആസിഡ് കുപ്പി തറയിൽ വീണപ്പോൾ പൊട്ടിത്തെറിച്ചു. മെഗാലോബ്ലാസ്റ്റിക് അനീമിയയ്ക്ക് കാരണം ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ആണ്. ചോദ്യവും ഓപ്ഷൻസും കാണുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്നും ഉത്തരം ഏതാണെന്ന് ഈ കോഡിലൂടെ കണ്ടെത്താൻ കഴിയും. അടുത്ത ടൈപ്പാണ് പെർനീഷ്യസ് അനീമിയ. വൈറ്റമിൻ ബി 12 ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസിനെ പെൻ എന്ന് ഓർമ്മിക്കുക, വൈറ്റമിൻ ബി 12 12 ഓർമ്മിക്കുക. ഇത് നമുക്ക് ഇങ്ങനെ ഓർക്കാം, 12 ക്ലാസ്സിൽ പേന കൊണ്ടുപോകാത്ത ആരും തന്നെ കാണില്ല. അപ്പോൾ 12 എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ പെന്നെന്ന് ഓർമ്മിക്കും. പെന്നെന്ന് ഓർമ്മിക്കുമ്പോൾ അത് പെർനീഷ്യസ് അനീമിയാണെന്ന് അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണം വൈറ്റമിൻ ബി 12 ഡെഫിഷ്യൻസി ആണ്. അടുത്ത ടൈപ്പ് അനീമിയയാണ് ഹീമോലൈറ്റിക് അനീമിയ. ഹീമോലൈറ്റിക്, ലൈറ്റിക് എന്ന വാക്ക് ഡിസ്ട്രക്ഷനെ സൂചിപ്പിക്കുന്നു, നശിച്ചു പോകുന്നതാണ് ഹീമോലൈറ്റിക് അനീമിയ. അപ്പോൾ അതിൻ്റെ കാരണം ആർ ബി സി ബ്രേക്ക്ഡൗൺ. ആർ ബി സി ഇല്ലാതാവുന്നതാണ് ഹീമോലൈറ്റിക് അനീമിയയ്ക്ക് കാരണം. ഹീമോലൈറ്റിക് അനീമിയ ഇസ് കോസ്ഡ് ബൈ ആർ ബി സി ബ്രേക്ക്ഡൗൺ. അടുത്ത ടൈപ്പാണ് സെപ്റ്റിക് അനീമിയ. സെപ്സിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രസൻസ് ഓഫ് ഇൻഫെക്ഷൻ. അപ്പോൾ ഇൻഫെക്ഷൻ കാരണമുണ്ടാകുന്ന അനീമിയാണ് സെപ്റ്റിക് അനീമിയ. അനീമിയ ഡ്യൂ ടു സിവിയർ ഇൻഫെക്ഷൻ ഈസ് കോൾഡ് സെപ്റ്റിക് അനീമിയ. ഇന്ന് നമ്മൾ പഠിക്കുന്ന അവസാനത്തെ ടൈപ്പ് അനീമിയയാണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ ഓട്ടോസോമൽ റിസസീവ് ട്രെയ്റ്റ് ദാറ്റ് കോസസ് ആൻ അബ്നോർമാലിറ്റി ഓഫ് ഗ്ലോബിൻ ജീൻസ് ഇൻ ഹീമോഗ്ലോബിൻ. ഓട്ടോസോമൽ റിസസീവ് ട്രെയ്റ്റ് കാരണം ഹീമോഗ്ലോബിനിലെ ഗ്ലോബിൻ ജീൻസിൽ അബ്നോർമാലിറ്റി ഉണ്ടാവുന്നതാണ് സിക്കിൾ സെൽ അനീമിയ. നമുക്കറിയാം ആർ ബി സി അരിവാൾ പോലെ വളഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് സിക്കിൾ സെൽ അനീമിയ എന്നൊക്കെ പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ കോഡ് ഉപയോഗിച്ച് ഓർത്തിരിക്കാമെന്ന് നോക്കാം. സിക്കിൾ സെൽ അനീമിയയും ആട്ടോസോമൽ റിസസീവ് ട്രെയ്റ്റിനെ നമുക്ക് ലിങ്ക് ചെയ്യാം. സിക്കിളിനെ നമുക്ക് സൈക്കിൾ എന്ന് ഓർമ്മിക്കാം. സൈക്കിൾ പോലെ മറ്റൊരു വാഹനമാണ് ഓട്ടോ. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ ഓട്ടോസോമൽ റിസസീവ് ട്രെയ്റ്റ്, സിമ്പിളായിട്ട് തീർന്നു. ഇങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്ന് കരുതി എല്ലാം കോഡ് ഉപയോഗിച്ച് പഠിക്കണമെന്നല്ല, എല്ലാം മനസ്സിലാക്കി തന്നെയാണ് പഠിക്കേണ്ടത്. എങ്കിലും എളുപ്പത്തിൽ ഓർമ്മിക്കാൻ കോഡുകൾ ഉപയോഗിക്കാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.